നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വളരെ ഗുരുതരമായ ആരോപണമാണ് ഇന്നലെയും ഇന്നുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ വിവിധ നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ഈ പ്രതികരണങ്ങളിൽ എൽ ഡി എഫ് നേതാക്കളുടെ പ്രതികരണങ്ങളാണ് ഇതിൽ ഏറ്റവും രസകരം. ഇ പി ജയരാജൻ, എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ്റെ പ്രതികരണം, ഗവർണർ ജനാധിപത്യ മൂല്യങ്ങളെ അല്ലെങ്കിൽ ജനാധിപത്യ ബോധത്തെ മലീമസമാക്കുന്നു എന്നതാണ്. ഗവർണർ എങ്ങനെയാണ് ജനാധിപത്യ ബോധത്തെ മലീമസമാക്കുന്നത് എന്നറിയില്ല. അദ്ദേഹം ഈ സർക്കാരിൻ്റെ കീഴിൽ നടന്ന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് കേരളത്തിലെ ഒരു സർവകലാശാലയിൽ നൽകിയ അനധികൃത നിയമനം, അത് അനധികൃത നിയമനമാണ് എന്ന് ഗവർണർക്ക് പരാതി പോവുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സോഴ്സുകൾ ഉപയോഗിച്ച് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തതാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരെ ഈ ഗവർണറുടെ അഭിപ്രായത്തോട് യോജിച്ചിട്ടുള്ള പരാമർശമാണ് നടത്തിയിട്ടുള്ളതും. ഹൈക്കോടതി ഈ പ്രസ്തുത നിയമനം സ്റ്റേ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ എന്ത് ജനാധിപത്യ ബോധത്തിൻ്റെ മലിനീകരണമാണ് നടക്കുന്നത് എന്നറിയില്ല. ഇതൊരു പ്രസ്താവനയാണ്. പുതിയ സ്പീക്കർ എ എൻ ഷംസീർ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമനുസരിച്ച് പദവിക്ക് അനുസരിച്ച് മാത്രമേ പ്രതികരിക്കാവൂ. ഇത്രയും ഉന്നതമായ ഒരു പദവിയിലിരിക്കുന്നയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കുന്നതെന്നറിയില്ല. പിന്നെ എങ്ങനെ പ്രതികരിക്കണം എന്ന് ഷംസീർ ഗവർണർക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ കൊള്ളാം. ഈ സംസ്ഥാനത്തെ സർവകലാശാലയുടെ ചാൻസലറായി താനിരിക്കുന്നിടത്തോളം കാലം സർവകലാശാലകളിൽ നിയമപ്രകാരം തന്നെ അനുവദനീയമല്ലാത്ത രാഷ്ട്രീയ ഇടപെടലുകൾ പാടില്ല. സർവകലാശാലകൾ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്, അവിടെ സർക്കാരിൻ്റെ ഇടപെടൽ പാടില്ല. പ്രത്യേകിച്ചും അനധികൃത നിയമനം ഉൾപ്പെടെയുള്ള സ്വന്തക്കാരെ കുത്തിത്തിരുകുന്നത്, പിൻവാതിൽ നിയമനങ്ങൾ, ഇതൊന്നും പാടില്ല എന്ന് ഒരു സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്നയാൾ ഈ സർവകലാശാലകളുടെ ചാൻസലർ ആയി ഇരിക്കുന്നയാളുകൾക്ക് പറയാൻ പാടില്ലേ എന്നറിയില്ല. ഇനി നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോളൂ, എന്നെ ചാൻസലർ പദവിയിൽ നിന്ന് ഒഴിവാക്കൂ എന്ന് ഗവർണർ മാസങ്ങൾക്ക് മുന്നേ പറഞ്ഞതാണ്. നാല് കത്തുകൾ ഇതിനായി ഗവർണർ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. മുഖ്യമന്ത്രി ഇതിനെല്ലാം മറുപടിയായി ചാൻസലർ പദവി താൻ ഒഴിയുകയാണ്, എനിക്ക് ഈ പദവിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഗവർണർ ഇടഞ്ഞു നിന്ന സമയത്ത് ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ട് ഗവർണറെ അനുനയിപ്പിക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി മാപ്പെഴുതി കൊടുത്തിട്ടാണ് ആ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നത് എന്ന് ഗവർണർ പറയുന്നു. അതായത് ഇനിമേലിൽ ഈ സർവകലാശാലകളുടെ കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി എഴുതി കൊടുത്തിട്ടുണ്ട് ഗവർണർക്ക് എന്നാണ് ഗവർണർ പറയുന്നത്. ആ കത്ത് അടുത്ത ദിവസങ്ങളിൽ പുറത്തുവിടും എന്നും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്ത് പദവി, എന്ത് പ്രത്യയശാസ്ത്രം, അല്ലെങ്കിൽ എന്ത് പരാമർശം എന്ന് ആണ് ഈ നേതാക്കൾ പറയുന്നത് എന്നറിയില്ല. പല ഇടത് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നു, എന്തുകൊണ്ടാണ് ഗവർണർ ഇത്തരത്തിൽ ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്? ഗവർണർക്ക് നേരെ വധശ്രമമുണ്ടായ വിഷയമാണ്. ഗവർണർ കണ്ണൂർ സർവകലാശാലയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചിലർ ചരിത്രകാരൻ എന്ന് വിളിക്കുന്ന ആളുകൾ വേദിക്കകത്തേക്ക് ഇരച്ചു കയറുകയും ഗവർണറെ ശാരീരികമായി കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ഗവർണറുടെ അംഗരക്ഷകർ ഇടപെട്ടുകൊണ്ടാണ് രംഗം ശാന്തമാക്കിയത്. അത് ഗവർണർക്ക് നേരെ ശാരീരികമായി കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമമായിരുന്നു. അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ഗവർണർ പിന്നീട് കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ തെളിവുകൾ, രേഖാമൂലമുള്ള തെളിവുകളുണ്ട്, ആ തെളിവുകൾ ആവശ്യമെങ്കിൽ പുറത്തുവിടും എന്നും ഗവർണർ ഇപ്പോൾ പറയുന്നു. അന്നു തന്നെ ഗവർണർ പരാമർശിച്ചിരുന്നതാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെ നിയമവിരുദ്ധമായ ചില നീക്കങ്ങൾ ഈ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്, അത് തനിക്കു നേരെയുണ്ടായ കയ്യേറ്റ ശ്രമത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, സർക്കാരും ഗവർണറും തമ്മിൽ ഒത്തുപോകേണ്ടത് അത്യാവശ്യമാണ്, അതുകൊണ്ട് തൽക്കാലം കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, വിഷയം ഇവിടെ അവസാനിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ വീണ്ടും സർവകലാശാലകളുടെ കാര്യത്തിൽ ചാൻസലറായി ഗവർണർ ഇരിക്കെ, ചാൻസലർ പദവിയിൽ അദ്ദേഹം ഇരിക്കെ, അദ്ദേഹത്തിൻ്റെ അധികാരങ്ങളിൽ പോലും കൈയടത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുഖ്യമന്ത്രിയും നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തത്. ഇതിനു പിന്നിൽ മുഖ്യമന്ത്രിയാണ് എന്ന് അദ്ദേഹം പറയുന്നു. തൻ്റെ വധശ്രമത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു, അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഒരു ഗവർണർ സംസ്ഥാനത്ത് ആക്രമിക്കപ്പെട്ടിട്ടും കേസ് രജിസ്റ്റർ ചെയ്യാത്തത്? പോലീസിനോട് കേസെടുക്കണ്ട എന്ന് ആരാണ് പറഞ്ഞത്? ആരെങ്കിലും വഴിയെ പോകുന്നവർ പറഞ്ഞാൽ ഇത്രയും ഗുരുതരമായ ഒരു കൃത്യവിലോപം പോലീസ് കാട്ടാനിടയില്ല.
തലപ്പത്ത് നിന്ന് തന്നെയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല ആർക്കാണ് എന്നറിയാമല്ലോ എന്നാണ് ഗവർണർ പറയുന്നത്. ഇത്തരത്തിൽ ഗവർണറെ അങ്ങേയറ്റം ഗവർണർ പദവിയെ അപമാനിക്കുന്നത് എൽ ഡി എഫ് സർക്കാരാണ്, ഇ പി ജയരാജൻ്റെ പാർട്ടിയാണ്, മുഖ്യമന്ത്രിയാണ്. എന്നിട്ടും ന്യായീകരണങ്ങൾ നിരത്തുന്നത് ജനാധിപത്യ ബോധത്തെ മലിനീകരിച്ചിരിക്കുന്നു എന്നൊക്കെയാണ്. സത്യത്തിൽ ഗവർണർ ചൂണ്ടിക്കാട്ടിയതിൻ്റെ വിശദീകരണമാണ് സർക്കാർ ഒരു എൽ ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ ഇ പി ജയരാജനും പറയേണ്ടത്. ഗവർണർ ചൂണ്ടിക്കാട്ടുന്ന ഈ നിയമനം അനധികൃതമല്ല എങ്കിൽ അത് സ്ഥാപിക്കുകയാണ് ഈ നേതാക്കൾ ചെയ്യേണ്ടത്. ഗവർണർ ചൂണ്ടിക്കാണിക്കുന്ന ആ സംഭവം, അദ്ദേഹത്തിന് നേരെ കയ്യേറ്റമുണ്ടായ ആ സംഭവം, അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് അല്ലെങ്കിൽ ഗൂഢാലോചനയില്ല, ഗവർണറുടെ വാദം അസംബന്ധമാണ് എന്നതെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൂടി കയ്യിലിരിക്കുന്ന ഈ പാർട്ടിയും മുഖ്യമന്ത്രിയും ഇതേക്കുറിച്ച് അന്വേഷിച്ച് ഇതിൻ്റെ വസ്തുതകൾ പുറത്തുവിടുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഗവർണർ ജനാധിപത്യത്തെ മലിനീകരിക്കുന്നു, ഗവർണർ പദവിക്ക് ചേരാത്ത വിധം പ്രസംഗിക്കുന്നു, ഗവർണർ സർക്കാരിൻ്റെ എല്ലാ കൊള്ളരുതായ്മകളും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് ചൂണ്ടിക്കാട്ടുന്നെടുത്ത് ഉപ്പിട്ട് കൊടുക്കുന്ന ഒരേ രീതിയാണ് പഴയ ഗവർണർമാരിൽ കാണാൻ കഴിയുക. ഇദ്ദേഹം വ്യത്യസ്തനാണ് എന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാം. അതുമാത്രമല്ല, ഒരു പടി കൂടി കടന്ന് ഈ സി പി ഐ എമ്മിൻ്റെ ദേശീയ നേതാവ് പ്രകാശ് കാരാട്ട് പറഞ്ഞിരിക്കുന്നു, ഈ ബി ജെ പിയുടെ ഗവർണർമാരെല്ലാം ഇങ്ങനെ തന്നെയാണ് എന്നാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ മാത്രമല്ല, എല്ലാ ഗവർണർമാരും ഇങ്ങനെ തന്നെയാണ്. അത് സത്യത്തിൽ ബി ജെ പിക്കൊരു കോംപ്ലിമെൻ്റാണ്, ബി ജെ പിയെ പിന്താങ്ങുന്നതാണ്, ബി ജെ പിയെ പിന്തുണയ്ക്കുന്നതാണ്. കാരണം എല്ലാ ഗവർണർമാരും ഇങ്ങനെ തന്നെയാണ്. സംസ്ഥാന സർക്കാരുകളോ ആരോ ആയിക്കോട്ടെ, അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ ഉറക്കെ ശബ്ദിക്കുന്നവരാണ് ഗവർണർമാർ. ബി ജെ പി നിയമിച്ച ഗവർണർമാരെല്ലാം അത്തരത്തിലുള്ളവരാണ് എന്ന് പ്രകാശ് കാരാട്ട് ഒരുപക്ഷെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ സമാധാനപ്പെടുത്തിയതാകാം. എന്തായാലും പ്രകാശ് കാരാട്ടിൻ്റെ പിന്തുണ അല്ലെങ്കിൽ പ്രകാശ് കാരാട്ടിൻ്റെ ഈ അഭിപ്രായം ഒരു പ്ലസ് പോയിൻ്റായി ബി ജെ പി നേതൃത്വം എടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.